നമസ്കാരം. ഡൽഹി കേരള ഹൗസ് ഉണ്ട്. ഡൽഹി കേരള ഹൗസ് എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഡൽഹിയിലുള്ള കേരളത്തിൻ്റെ അംഗീകൃത, അതായത് കേരള സർക്കാരിൻ്റെ അംഗീകൃതമായ സ്ഥാപനം, ഓഫീസ്, അവിടെ മറ്റു കാര്യങ്ങളൊക്കെ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ, അതിന് ഡൽഹിയിൽ ഒരു ആസ്ഥാനം, അതാണ് കേരള ഹൗസ്. പിന്നെ അവിടെ ചെന്നാൽ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കുമൊക്കെ താമസിക്കാൻ റൂമുകളുമൊക്കെ ഉണ്ട്. ഇതാണ് കേരള ഹൗസ്. പക്ഷേ കേരള ഹൗസ് കേരള സർക്കാരിൻ്റെയാണ്. അതിപ്പോൾ CPM ആക്കി മാറ്റാൻ ശ്രമം നടക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് കേരള ഹൗസിനെ CPM ഹൗസാക്കി മാറ്റാൻ ഇവിടെ ചില ആൾക്കാർ ചാരിട്ട് വലി തുടങ്ങിയിരിക്കുന്നു. ഡൽഹിയിലെ കേരള ഹൗസ് പൂർണ്ണമായും CPM നിയന്ത്രണത്തിലാക്കാൻ പാർട്ടിയുടെയും വ്യവസായ മന്ത്രി E.P. ജയരാജന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ലോബി നീക്കം തുടങ്ങിയതായി അറിയുന്നു. ഇതിൻ്റെ ഭാഗമായി റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാർ, IAS-കാരനാണ് കേട്ടോ റെസിഡന്റ് കമ്മീഷണർ, കേരള സർക്കാരിൻ്റെ നോമിനിയല്ലേ, അദ്ദേഹത്തെ കേരളത്തിലേക്ക് മാറ്റി കൺട്രോളർ D.രാഗേഷിനോട് ചുമതലയൊഴിയാൻ ആവശ്യപ്പെട്ടു. അപ്പം D.രാഗേഷിനോട് ചുമതല ഒഴിഞ്ഞോളാൻ പറഞ്ഞു, പുനീത് കുമാറിനെ കേരളത്തിലേക്ക് മാറ്റുകയും ചെയ്തു. പുനീത് കുമാറിന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് നിയമനം കൊടുത്തു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട്. എന്നാൽ രാഗേഷിന് പകരം ചുമതല നൽകിയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റ മുൻ MP സമ്പത്തിനെ കേരള ഹൗസിൽ ക്യാബിനറ്റ് റാങ്കോടെ പുനരധിവസിപ്പിച്ചത് ഗുണം ചെയ്തില്ല എന്ന സമീപനം എന്ന വിശ്വാസം CPMനുണ്ട്. അവിടെ പോയി പാർട്ടിയുടെ ഒരു വലിയ സെറ്റപ്പാക്കി മാറ്റാൻ, കേരളവും ഡൽഹിയുമായിട്ടുള്ള ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു സമ്പത്തിനെ വിട്ടത്. പക്ഷേ സമ്പത്താണ് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും സമ്പത്തിനോട് E.P. ജയരാജന് അത്ര സുഖം പോരാ. ഫ്രണ്ട് ഓഫീസ് മാനേജർ തസ്തികയിലേക്ക് CPM നേതാവിനെ നിയമിച്ചു. അതുപോലെ തന്നെ CPM സർവീസ് സംഘടനയുടെ ഭാരവാഹി പ്രകാശൻ എന്നയാളെയാണ് ഫ്രണ്ട് ഓഫീസ് മാനേജറായി നിയമിച്ചത്. ഇയാളേക്കാൾ സീനിയോറിറ്റിയുള്ള പല ജീവനക്കാർ അവിടെ ഉണ്ടായിട്ടും അവരെയൊക്കെ ഒഴിവാക്കി. കേരളത്തിൽ അംഗീകാരമില്ലാത്ത മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ കറസ്പോണ്ടൻസ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റാണ് പ്രകാശൻ്റെ കൈവശമുള്ളത് എന്ന് അറിയാൻ സാധിക്കുന്നു. മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന് PSC അംഗീകാരമുണ്ടോ എന്ന് നമുക്കറിയില്ല. കേരള ഹൗസിൽ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ച സമ്പത്ത് അദ്ദേഹം കാര്യമായി അവിടെ ഒന്നും ചെയ്തില്ല എന്നൊക്കെയാണ് ഇപ്പോൾ E.P. ജയരാജനും കൂട്ടരും പറയുന്നത് എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കേരള ഹൗസ് CPM ഹൗസാക്കി മാറ്റും. ഏതായാലും ഡൽഹിയിൽ ഒരു AKG സെൻ്റർ ഉണ്ട്. അവിടെ ഈ കേരളത്തിൽ നിന്നൊക്കെ അല്ലാതെ ആരും പോയി ഇരിക്കാനൊന്നുമില്ല. ബംഗാളിൽ നിന്നോ വല്ലതും ഒന്നോ രണ്ടോ പേര് വന്നെങ്കിലായി. അപ്പോൾ പിന്നെ അതങ്ങോട്ട് CPM ഹൗസാക്കി, അല്ല അത് CPM ഹൗസ് ആണല്ലോ, അതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട സ്ഥലവും ഇടപാടും ഒക്കെ തന്നെ ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നു, കേസിലാണ്. അവിടെ നിന്ന് ഇറക്കി വിട്ടാലും ഏതായാലും കേരള ഹൗസ് CPM ഹൗസാക്കി മാറ്റാൻ പറ്റും എന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് E.P. ജയരാജനും മറ്റ് ചില ആൾക്കാരുമൊക്കെ നടക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും രമേശൻ ചെന്നിത്തല ഇക്കാര്യത്തിൽ ഒന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളാം. താങ്കൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ലേ, താങ്കൾ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവാണ്, താങ്കൾക്ക് കൂടി ഈ ഒരു വിഷയത്തിൽ വേണമെങ്കിൽ സംശയം ഉന്നയിക്കാം. കേരള സർക്കാരിൻ്റെ, നമ്മുടെയൊക്കെ പണം കൊണ്ടാണ് കേരള ഹൗസിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. കേരള ഹൗസ് കേരളത്തിലെ ഡൽഹിയിലെ കേരളത്തിൻ്റെ ഓഫീസാണ്, ഔദ്യോഗിക ആസ്ഥാനമാണ്. അപ്പോൾ നമ്മുടെ പണം തന്നെയാണ് അവിടെയും ചെല്ലുന്നത്. അത് CPM എന്ന് പറയുന്ന പാർട്ടി ഹൈജാക്ക് ചെയ്ത് കേരള ഹൗസ് CPM ഹൗസാക്കി മാറ്റുമോ അറിയില്ല. എല്ലാവരും പ്രതികരിക്കണം ഈ ഒരു വിഷയത്തിൽ. കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ കേരള ഹൗസിൽ പോകുന്നതിന് പകരം CPM ഹൗസിൽ ചെന്ന് അഭയം പ്രാപിക്കേണ്ടി വരുമോ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കുമൊക്കെ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.